ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ BS3 ഹിമാലയൻ 20,000 kilometers ഓടിച്ച ഒരു ഓണർഷിപ്പ് റിവ്യൂ, ബോത്ത് ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ്. ഇത് രണ്ടിലും എനിക്ക് ഈ വണ്ടിയിൽ നിന്നും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലായാലും മെസ്സേജ് അയക്കാറുണ്ട് ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യും, കാരണം അവർക്കും ഹിമാലയനിലേക്ക് നോക്കാൻ വേണ്ടാ തോന്നുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയ പണികളും അതേപോലെ വണ്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് മൊത്തത്തിൽ ഞാൻ അറിയുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോയിലെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ഓൾ പർപ്പസ് അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർസൈക്കിളായ ഹിമാലയൻ ഇറങ്ങി. അതുകൊണ്ട് ഞാൻ ഹിമാലയൻ ചൂസ് ചെയ്തു എന്നതിനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് Classic 350, അതുപോലെ Classic 500, പിന്നെ Duke 390, ഈ വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഓഫ് റോഡും കാര്യങ്ങളും കൂടുതൽ താല്പര്യം കയറി വന്നപ്പോൾ അപ്പോൾ എനിക്ക് ഓഫ് റോഡിങ്ങിന് ഒരു വണ്ടി എടുക്കുന്നതായി. അപ്പോൾ ഓഫ് റോഡിങ് മാത്രം പോയാൽ അതേപോലെ റോഡിലും അതിപ്പോൾ ഹൈവേ ട്രിപ്പും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ടിനും ഒരേപോലെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വണ്ടി, അപ്പോൾ അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ടൂർ സെഗ്മെന്റ് തന്നെയാണ്. അപ്പോൾ അഡ്വഞ്ചർ ടൂർ സെഗ്മെന്റിൽ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹിമാലയൻ. അപ്പോൾ ഹിമാലയനാകുമ്പോൾ നമുക്ക് ലഗേജ് കാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ്. രണ്ട് സൈഡ് നമുക്ക് പാനീസ് വയ്ക്കാം, പുറകിൽ നമുക്കൊരു ലഗേജ് റാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ ടൈ വയ്ക്കാൻ പറ്റും. അതേപോലെ ടൂറിങ്ങിനുള്ള എർഗണോമിക്സ് മൊത്തം കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീതിയുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ജേർണീസൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പുറകിലത്തെ സീറ്റ് ആണെങ്കിലും കുറച്ച് സ്പേഷ്യസ് ആണ്. അതേപോലെ നമുക്ക് വീശീൽഡ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ടൂറിങ്ങും പോവാം, അതേപോലെ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള 21-inch ഫോക്സും 21-inch റിമ്മും അതേപോലെ നമ്മുടെ സ്പോക്ക് റിംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഓഫ് റോഡിനും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വണ്ടികളാണല്ലോ അഡ്വഞ്ചർ സെഗ്മെന്റ്. ഹിമാലയൻ ചൂസ് ചെയ്യാൻ ഓക്കെ. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ 2017 മോഡൽ BS3 ഹിമാലയൻ ആണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 20,000 kilometers ഓഫ് റോഡും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്നലെയും കൂടി ഞങ്ങൾ ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വരികയാണ്. എന്തുകൊണ്ടോ അതിൻ്റെ ചെളിയാണ് ഈ കാണുന്നത്, മൊത്തം ചെളിയിൽ കുളിച്ചിരിക്കുകയാണ് വണ്ടി. അപ്പോൾ എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ BS3 ഹിമാലയൻ ചൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി കംപ്ലയിൻസും കാര്യങ്ങളുണ്ട്, എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആ കൂടി കിട്ടിയ ഒരു പണി എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റാണ്. അതായത് ഈ ഭാഗം നമ്മുടെ ഹാൻഡിലെ കോൺസെപ്റ്റിലെ ഈ ഒരു പാർട്ടിന് തീരെ ക്വാളിറ്റി ഇല്ല. ഇതാ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പാർട്ടിന് തീരെ ക്വാളിറ്റി ഇല്ല. അത് ഞാൻ എന്തായാലും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളും കുറച്ച് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കാവുമല്ലോ. അതേപോലെ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ സസ്പെൻഷൻ ലോക്കൊക്കെ ആവുകയും ചെയ്യും അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുമ്പോൾ. അങ്ങനെ കുറേ നമ്മൾ ബാഡ് റോഡ്സ് ആണെങ്കിൽ ശരി, അങ്ങനത്തെ റോഡിലേക്ക് ഓടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കോൺസെപ്റ്റ് പോകുന്നുണ്ട്. ആദ്യം ഞാൻ യൂസ് ചെയ്ത കോൺസെപ്റ്റ് ഒരു 8,000 kilometers എനിക്ക് ലൈഫ് കിട്ടി. രണ്ടാമത് ഉപയോഗിച്ച് വെറും 2,000 kilometers എനിക്ക് കിട്ടിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ 3rd കോൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗത്ത് ഹിമാലയൻ നല്ലൊരു ഇഷ്യൂ ഉണ്ട്. കാരണം അത് തീരെ ക്വാളിറ്റി ഇല്ല, ലൈഫും ഇല്ല, എന്നാൽ വിലയ്ക്ക് ഒട്ടും കുറവില്ല. 2,500 എല്ലാം കൂടെ മാറ്റി പിടിച്ച് വരുമ്പോൾ നമുക്കിനി എഞ്ചിൻ സൈഡോട് നോക്കാം. ഹിമാലയൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 410cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണല്ലോ. അപ്പോൾ അത് ഓഫ് റോഡിങ്ങിൽ നമുക്ക് നല്ലൊരു കംഫർട്ടാണ് തരുന്നത്. നമുക്ക് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും വണ്ടി നമ്മുടെ ജസ്റ്റ് ത്രോട്ടിൽ എടുക്കുമ്പോൾ തന്നെ ഇനീഷ്യൽ ടോർക്കുള്ളത് കൊണ്ട് നമ്മൾ പുൾ ചെയ്ത് കൊണ്ടുപോകും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഹെഡിൻ്റെ അവിടുന്നോ ഒന്നും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും എനിക്കിതിൽ കിട്ടിയിട്ടില്ല. കാരണം സാധാരണ BS ഹിമാലയന് ഓയിൽ ലീക്കും കാര്യങ്ങളും വരാറുണ്ട്. എനിക്കെന്തായാലും ഇതുവരെ അത് കിട്ടിയില്ല ദൈവം സഹായിച്ച്. പിന്നെ പുതിയ BS6 ഹിമാലയനൊക്കെ അതൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. റോയൽ എൻഫീൽഡ് അത് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സസ്പെൻഷൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിമാലയൻ്റെ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ല ട്രാവലുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴുള്ള ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഹാൻഡിലോട്ടോ നമ്മുടെ ബോഡിയിലോട്ടോ തീരെ വരില്ല. അതുപോലെ റോഡിലാണെങ്കിലും അൺഈവൻ സർഫസ് കൂടെയൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ടയേർഡ് തോന്നില്ല. വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് ആണെങ്കിൽ നമ്മൾ എത്ര ഹാർഡായിട്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്താലും
സസ്പെൻഷന് ഒരു പ്രശ്നവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ നല്ല രീതിയിൽ കംഫർട്ടും തരുന്നുണ്ട്, നമുക്ക് നല്ലൊരു കൺട്രോളും കിട്ടുന്നുണ്ട് ഫ്രണ്ടും ബാക്കും. അപ്പോൾ കാശ് നമുക്കിനി ടയറിലേക്ക് നോക്കാം. ടയറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫസ്റ്റ് സ്റ്റോക്ക് തരുന്നത് C8 ടയറാണ്. C8 ഗ്രിപ്പ് എക്സൽ എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഓഫ് റോഡിൽ നല്ല പെർഫോമൻസാണ് നമുക്ക് തരുന്നത്, നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കുറവെന്ന് പറയാന്ന് വെച്ചാൽ ലൈഫ് തീരെയില്ല. ഒരു 2500-3000 കിലോമീറ്റർ, അല്ലെങ്കിൽ ചിലർക്ക് 4000-5000, ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ പോലെ. പക്ഷെ എന്നാലും ഒരു 5000 കിലോമീറ്ററിനുള്ളിൽ അത് തീർന്നിരിക്കും. അപ്പോൾ നമുക്കത് മുതലാവില്ല. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോളോ ടയറാണ്. അപ്പോളോ ടയർ ഓഫ് റോഡ് ഈ പറയുന്ന C8 അത്ര ഗ്രിപ്പ് പോരാ, അതിനത്ര ഗ്രിപ്പും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ലൈഫ് നിൽക്കും. ഒരു 10-12000-15000 കിലോമീറ്റർ എങ്ങനെ പോയാലും നമുക്ക് ഈ പറയുന്ന അപ്പോളോയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോളോടെ തെർഡ് പാർട്ടി. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഓഫ് റോഡ് ചെയ്തു തന്നെയാണ് ആ പാടും കുറിയൊക്കെ കാണുന്നത്. പക്ഷേ എനിക്ക് എവിടെയും പെട്ടുപോയിട്ടില്ല ഞാൻ അപ്പോളോ കൊണ്ട് പോയിട്ട്. അപ്പോളോ അത്യാവശ്യം സ്ഥലങ്ങളിൽ നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്, അത്യാവശ്യം ലൈഫും ഉണ്ട്. മറ്റേ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും ടയർ മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ ടയറിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമുക്കിനി ടൂറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിമാലയൻ നമുക്ക് ഹൈവേയിൽ ഒരു 90-100 നമുക്ക് കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്യാം. 100 മുകളിലോട്ട് ഹിമാലയൻ അത്ര ഹാപ്പി അല്ല, നമുക്ക് 100 മുകളിലോട്ട് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ സീറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ സീറ്റ് നമുക്ക് നല്ല കംഫർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 200-250 കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു ദിവസം ചുമ്മാ കൂളായിട്ട് വണ്ടി പിടിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കാൻ തുടങ്ങും. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു ഫോം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കുറേ കഴിയുമ്പോൾ ഇരിക്കും, ഇതിൻ്റെ കട്ടി കുറയും. പിന്നെ റോയൽ എൻഫീൽഡ് വേറെ ടൂറിങ് സീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് കുറച്ചും കൂടെ നല്ലതാണെന്നാണ് ഞാൻ കേട്ട റിവ്യൂ കാര്യങ്ങളൊക്കെ. പിന്നെ ഹിമാലയനിൽ നമുക്ക് സാഡിൽ ചെയ്യാൻ, അതായത് ഓഫ് റോഡും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാൻ പക്ക കംഫർട്ടാണ് ഹിമാലയനിൽ. ആ ഹാൻഡിൽ പൊസിഷനാണെങ്കിലും അതേപോലെ ഫുഡ് റെസ്റ്റിൻ്റെ പൊസിഷനാണെങ്കിലും നമുക്ക് എണീറ്റ് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാഡ് പാച്ചസ് കവർ ചെയ്യാൻ പറ്റും. ഹൈലൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കലിൽ, അതായത് സിറ്റിയിൽ, ഒരു 27 km/L, അതേപോലെ ഹൈവേയിൽ നമുക്കൊരു 32 മാക്സിമം അത്രേ കിട്ടാറുള്ളൂ. എന്നാലും കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം വലിയ ഡീസൻറ്റ് വലിയ ഇതുണ്ട്, വണ്ടിയുടെ വെയിറ്റും വണ്ടിയുടെ പവറും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. നമുക്ക് ഇനി വണ്ടിയുടെ നെഗറ്റീവിലേക്ക് കടക്കാം. ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്ന നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കാണ്. BS3 മോഡലാണ് പറഞ്ഞത് കേട്ടോ, BS6 ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. BS3 മോഡലിൻ്റെ ഫ്രണ്ട് ബ്രേക്കിന് അത്ര ബൈറ്റ് പോരാ. ഈ വണ്ടിയുടെ വെയിറ്റ് ഓൾമോസ്റ്റ് 200 kg എടുത്തുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചിരുത്താൻ പറ്റിയ ബൈറ്റില്ല. അപ്പോൾ നമ്മുടെ ഫുൾ കൈ ഉപയോഗിച്ച് പിടിച്ചിരുത്തിയാൽ വണ്ടി നിൽക്കുകയുള്ളൂ. പക്ഷെ ബാക്കാണെങ്കിൽ നല്ല ബൈറ്റുണ്ട്, ബാക്ക് ബ്രേക്കിന് അത് കുഴപ്പമില്ല. പിന്നുള്ള നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസെറ്റ്, ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ കോൺസെറ്റ് പെട്ടെന്ന് നമ്മൾ കംപ്ലൈൻറ്റ് ആവും, അതൊരു നെഗറ്റീവാണ് ഹിമാലയൻ്റെ. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഓയിൽ, അത് കുറേ കഴിയുമ്പോൾ അതിന് വലിയ ക്വാളിറ്റി ഇല്ല. അത് കുറേ കാലം കഴിയുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിയുമ്പോൾ ആ സാധനത്തിൻ്റെ കാലാവധി കഴിയും, അത് മാറ്റേണ്ടി വരും. ഈ 3 കാര്യങ്ങളാണ് ഹിമാലയൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതും ഈ ഒരു ഭാഗത്തുള്ള പണികൾ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പോസിറ്റീവിനെ പറ്റി പറയാം. ആദ്യം തന്നെ പറയാനുള്ള പറഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. നമുക്ക് ലോങ് ജേർണീസിലൊക്കെ മടുപ്പില്ലാതെ പോകാൻ പറ്റും. അതേപോലെ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ശരി, ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് സാഡിൽ ചെയ്ത് ഓടിക്കാനൊക്കെ പക്ക കംഫർട്ടാണ് ഹിമാലയം നമുക്ക് തരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ സർവീസ് ചാർജ്, വണ്ടിയുടെ സർവീസ് ചാർജ് വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാ 10,000 km ഓയിൽ ചേഞ്ച് കമ്പനി ഹിമാലയന് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 8,000-7,000 km ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഒരു ആവറേജ് കോസ്റ്റ് വന്ന് 2,000-2,500 വരുള്ളൂ. ഈ പറയുന്ന എയർ ഫിൽട്ടർ ആണെങ്കിലും ഓയിൽ ഫിൽട്ടർ ആണെങ്കിലും ഓയിൽ അടക്കം ലേബച്ച അടക്കം അത്രയും പൈസ വരാറുള്ളൂ. അതുകൊണ്ട് വലിയ കോസ്റ്റ് എനിക്ക് തോന്നില്ല. ചില പാർട്സിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്, ഞാൻ പറഞ്ഞ കോൺസെറ്റിൻ്റെ മാഗ്നറ്റിക് ഓയിലിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. എന്നാലും ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ചീപ്പറാണ്. ഈ ഒരു സെഗ്മെൻറ്റ് കൺസേൺ ആണെങ്കിൽ 400 cc സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെയുള്ള പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്കൊരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓഫ് റോഡ് ചെയ്യാം. അപ്പോൾ എവിടെയും ഓഫ് റോഡിൽ ഹിമാലയം നിരാശപ്പെടുത്തിയിട്ടില്ല, എന്നെ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ അത്യാവശ്യം കേരളത്തിലെ എല്ലാ ഓഫ് റോഡും ട്രൈ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ പോയിട്ടുള്ള ഉറുമ്പക്കരയാണെങ്കിലും അതേപോലെ നമ്മുടെ വട്ടാവടയാണെങ്കിലും ഈ പറയുന്ന ഉളുപ്പണിയാണെങ്കിലും പാൽക്കുളമേടാണെങ്കിലും ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലും ഞാൻ പറയുന്ന ബൈക്ക് കൊണ്ട് പോയിട്ടുണ്ട്. ആ പോയ സ്ഥലങ്ങളിലൊക്കെ എവിടെയും ഹിമാലയൻ നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരു ഓഫ് റോഡ് പെർഫോമൻസ് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. കാരണം ഇതിൻ്റെ എഞ്ചിന് നല്ല ടോർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് നമുക്ക് ഈ ക്ലച്ചും താങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏത് ഗിയറിലാണെങ്കിലും ശരി, ജസ്റ്റ് ത്രോട്ട് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നമ്മളെ വലിച്ചെടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇനീഷ്യൽ ഈ പറഞ്ഞ LS എഞ്ചിൻ ആയതുകൊണ്ട് ഹൈവേയിൽ നമുക്ക് വണ്ടി മാക്സ് ഔട്ട് ആവും. നമുക്കൊരു 90-95 മുകളിലോട്ട് വൈബ്രേഷൻ തുടങ്ങാൻ നോക്കും. മാക്സിമം 100-100 നമുക്ക് ക്രൂസ് ചെയ്യാം. അതിനപ്പുറത്തോട്ട് വണ്ടിയുടെ ലിമിറ്റിലെത്തും. അതുകൊണ്ട് അധികം നമുക്ക് വണ്ടീനെ റിവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്രൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു 100 km/h നമുക്ക് കംഫർട്ടായിട്ട് ഹിമാലയം ക്രൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഹിമാലയൻ്റെ പോസിറ്റീവ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് കൂടെ ഉണ്ട്.
ഈ വണ്ടിക്ക് കംപ്ലീറ്റ് ഈ മെറ്റലായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ടാങ്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഗ്രില്ല് വരുന്നുണ്ട്, അതുപോലെ പുറകിൽ വരുന്നുണ്ട്. അതേപോലെ വണ്ടി നമ്മൾ ഓഫ് റോഡ് എവിടെ കൊണ്ട് വീഴ്ത്തിയിട്ടാലും വണ്ടിക്ക് പ്രത്യേക ഡാമേജ് ഒന്നും വരാറില്ല. ആ കൂടെ ഈ ഹാൻഡിൽ മാത്രം നോക്കിയാൽ മതി, വേറെ ഭാഗത്ത് ടാങ്കിനോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഞാൻ ഓഫ് റോഡ് പോയിട്ട് അത്യാവശ്യം വീഴ്ത്തിയിട്ടുണ്ട് വണ്ടി എല്ലാം ഓടിയും. പക്ഷേ ഇതുവരെയും ചളുക്കുകളോ മറ്റേ ഓടിമുകളോ ചതവുകളോ ഒന്നും വണ്ടിക്ക് പറ്റിയില്ല. അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് പറയാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഈ പറയുന്ന ടാങ്കും ആണെങ്കിൽ ശരി, അതേപോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളതുകൊണ്ട് വണ്ടിക്ക് വേറെ ഡാമേജസ് ഒന്നും പറ്റില്ല ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പേര് എന്നെ ചോദിക്കാറുണ്ട് ഈ ഓഫ് റോഡൊക്കെ പോയതിനു ശേഷം വണ്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, മെയിനായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മുടെ സസ്പെൻഷനിലേക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ, നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷന് എല്ലാ 10,000 kilometers ആകുമ്പോഴും അതിൻ്റെ സസ്പെൻഷനുള്ളിൽ ഓയിലൊന്ന് മാറ്റും. നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിക്നെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. അത് മാത്രമല്ല സസ്പെൻഷൻ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഓയിൽ എല്ലാ 10,000 kilometers മാറ്റിയിരിക്കണം. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സസ്പെൻഷൻ, ബാക്ക് സസ്പെൻഷനിൽ നമുക്ക് ലിങ്കേജ് വരുന്ന സസ്പെൻഷനാണ് ഹിമാലയൻ്റെ വരുന്ന സസ്പെൻഷനിൽ. അപ്പോൾ ആ ലിങ്കേജ് നമ്മൾ ആ ലൂബ്രിക്കേഷൻ ചെയ്യാറില്ല, കാരണം അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ആക്ഷൻ സ്മൂത്ത് ആയിരിക്കണമെങ്കിൽ നമ്മൾ അതിന് ലൂബ്രിക്കേഷൻ ചെയ്യണം. അതിനുള്ളിൽ ഒരു ബെയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതും എല്ലാ 10,000 kilometers ഞാൻ മാറാറുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ലിങ്കേജിൻ്റെ ബെയറിങ്ങും അതേപോലെ ബുഷും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ലൂബ്രിക്കേഷൻ ചെയ്യാൻ മറക്കരുത്, ഗ്രീസിങ് കാര്യങ്ങൾ ചെയ്യുക. ഓരോ സർവീസ് കൊടുക്കുമ്പോൾ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബെയറിംഗ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ബാക്ക് ടയറിലെ ബെയറിങ്ങുകൾ നമ്മൾ ഹാർഡായിട്ട് ഓഫ് റോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ ഓഫ് റോഡ് അടിച്ച് മിനിച്ച് കയറി പോകുമ്പോൾ ഒരുപാട് അടി വരുന്നത് നമ്മുടെ പുറകെ ടയറിൽ വരും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബെയറിംഗ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ബെയറിംഗ് കംപ്ലൈൻ്റ് ആകുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മൾ ടയർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കുലിക്കുന്ന നോക്കുക. അപ്പം ടയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും അല്ലാണ്ട്. അപ്പം നമ്മുടെ ബെയറിങ് മാറ്റാനായി എന്നുള്ളതാണ് അതിൻ്റെ സിംപ്റ്റംസ്. അപ്പോൾ നമ്മൾ ബെയറിങ് മാറ്റിവിടും. ബെയറിങ്ങിന് വലിയ വിലയില്ല, 10-200 rupees 250 rupees ആ ബെയറിങ്ങിന്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഒരു അത് പെട്ടെന്നൊന്നും പോവില്ല, ഒരു 5,000-6,000-7,000 kilometers പോവുള്ളൂ. അതും നല്ല രീതിക്ക് ഹാർഡായിട്ട് ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം, സാധാരണഗതിയിൽ അത് 10,000-15,000 kilometers മാറിയാൽ മതി. ഞാൻ എന്തായാലും 7,000-8,000 kilometers മാറാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോൾ നോക്കാനുള്ള കാര്യം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെപ്റ്റ് എന്താ, ഈ ഭാഗത്താണ് നമ്മുടെ കോൺസെപ്റ്റിൻ്റെ സെറ്റിങ്സ് ഇരിക്കുന്നത്. അത് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ലൂസ് വരും. ലൂസ് വരുമ്പോൾ നമുക്കൊരു അടി വരും ഹാൻഡിൽ, ഒരു ടക്കടക്കാൻ സൗണ്ട് കേൾക്കും നമുക്ക് കുഴിക്ക് ചാടുമ്പോൾ. അപ്പോൾ ആ സാധനം ഉണ്ടോ ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലൂസാകുന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കാരണം വല്ലാതെ ലൂസാക്കി വിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയും പോയി പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടി ചെയ്തിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. അതോ ഞാനിവിടെ ഒരു എക്സ്ട്രാ ക്ലച്ച് കേബിളും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ആക്സിലേറ്റർ കേബിളും വണ്ടിയിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ അതേപോലെ ഞാനത് റൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ വന്ന് ഇതാ കറക്റ്റ് നമ്മുടെ ക്ലച്ചിൻ്റെ ഹൗസിങ്ങിൻ്റെ അവിടെ തന്നെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് റോഡിങ് സ്പോട്ട് എന്ന് പറയാൻ നമുക്ക് അറിയാമല്ലോ, വല്ല മലയും കാടും കുന്നും ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ക്ലച്ച് വല്ലതും പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്പം തന്നെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അഴിച്ചു വെച്ചാൽ അതിൻ്റെ പുറകിൽ പ്ലാസ്റ്റിക് കവർ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഹാൻഡ് ഗാർഡ് കൊടുത്തിട്ട് ഞാൻ ഉള്ളിൽ അലുമിനിയത്തിൻ്റെ ഫ്രെയിം ഉള്ളത്, കാരണം ഇൻ കേസ് വീടുകയാണെങ്കിൽ നമ്മുടെ ലിവർ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് വേണ്ട ഒരു മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന ഹാൻഡ് ഗാർഡ് എന്ന് പറയുന്നത്. കാരണം ഓഫ് റോഡ് പോകുമ്പോൾ എന്തായാലും വീഴ്ചകളും കാര്യങ്ങളുണ്ടാവും, ആ സമയത്ത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടുപോ, കാരണം ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹിമാലയൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പരിമിത അറിവിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത്. എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് നിന്നും, ഞാൻ പോയ ഓഫ് റോഡിൽ നിന്നും, ഞാൻ പോയ റൈഡുകളിൽ നിന്നും ഉള്ള എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. എന്തായാലും പ്രൊഫഷണൽ റിവ്യൂ ഒന്നും ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഹിമാലയൻ, എന്തായാലും ഹിമാലയൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് BS6 ഹിമാലയൻ ഇപ്പോൾ ഓവറോൾ നല്ല ബെറ്റർ ബൈക്കായിട്ടുണ്ട്. കാരണം പഴയ ഇപ്പോൾ BS3 ആണെങ്കിലും BS4 ആണെങ്കിലും ഒക്കെ ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വണ്ടി ഇപ്പോൾ നല്ലൊരു പക്ക ഒരു ടൂറായിട്ട് തന്നെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരെ കുറവാണ്. അപ്പോൾ എന്തായാലും BS6 നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ, ഹിമാലയൻ ഒരു 400cc ബൈക്കാണെങ്കിലും പലരും ഹിമാലയൻ പോയി എടുത്തിട്ട് 200cc ഉള്ള വണ്ടി അടുത്ത കൂടെ ചിരിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വണ്ടിയുടെ പർപ്പസ് നോക്കിയിട്ട് ഹിമാലയൻ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 400cc ആണെന്ന് വെച്ചുകൊണ്ട് 200cc പിടിക്കണമെന്നില്ല. കാരണം ഈ വണ്ടി ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് കൂടുതലാണ് വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പോകാനും അതേപോലെ ടൂറിങ്ങും ഡീസൻറ്റ് സ്പീഡിൽ ടൂറിയുള്ളൂ. നമ്മളീ പറഞ്ഞ 100 മോട്ടൊന്നും നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 100 kilometers per hour ലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് റോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ
ഹിമാലയൻ ഓൾമോസ്റ്റ് 200 kg വെയിറ്റ് ഉണ്ട്. അതൊരു അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെന്റ് ആണല്ലോ. അപ്പോൾ ഓഫ് റോഡ് മാത്രം പ്രാധാന്യം കൊടുത്ത് ഇറക്കിയ വണ്ടിയല്ല, ടൂറിംഗും കൂടി പ്രാധാന്യം കൊടുത്ത് ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓടിച്ചാടി വന്നിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് ഓഫ് റോഡ് പോകാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സ് സംബന്ധിച്ചോളം. കാരണം വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, വണ്ടി താങ്ങാനുള്ള ഒരു ആരോഗ്യവും പിന്നെ കുറച്ച് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ ഹിമാലയൻ ഓഫ് റോഡിൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹിമാലയൻ ഓഫ് റോഡ് ചെയ്യാൻ. ഇപ്പോൾ എക്സ്പേർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് വണ്ടി, കാരണം ആർക്ക് വേണമെങ്കിലും എടുത്ത് നമുക്ക് അതുകൊണ്ട് ഓഫ് റോഡ് പോകാം, അതിന് പ്രത്യേകിച്ച് സ്കില്ലോ കാരണമൊന്നും വേണ്ട. പക്ഷേ ഹിമാലയൻ അങ്ങനെയല്ല, ഹിമാലയൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടുപോയാൽ പെട്ട് തന്നെയാണ് കാരണം വെയിറ്റുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഉണ്ടെങ്കിൽ ഹിമാലയൻ നമുക്ക് ഓഫ് റോഡ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ ഹിമാലയൻ ഓൾ റൗണ്ട് ബൈക്കാണ്, നമുക്ക് ഓഫ് റോഡും പോവാം ഓൺ റോഡും പോവാം, അതുപോലെ മെയിൻ്റെ ചാർജും കുറവാണ്, അത്യാവശ്യം മൈലേജും തരുന്നുണ്ട്, കംഫർട്ട് എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ സെഗ്മെൻറ്റിൽ 400 cc സെഗ്മെൻറ്റിൽ ബജറ്റായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് മൂന്നോട്ട് കേട്ടിയും 3D അഡ്വഞ്ചറും അതുപോലെ കവാസാക്കി ബസ്സസ് അങ്ങനെയുണ്ട്, അതൊക്കെ വില കൂടി വണ്ടികളാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഈ ഒരു ഓണർഷിപ്പ് റിവ്യൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഓഫ് റോഡും കാര്യങ്ങളും, ഞാൻ ഈ വണ്ടിയുടെ ഒരുപാട് പോകാറുണ്ട്, അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി എടുക്കാവോ ധൈര്യം വിശ്വസിച്ച് എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ BS6 ഹിമാലയൻ ധൈര്യമായിട്ട് എടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്, കാരണം BS3 ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്തായാലും ഒരു 3 പണിയും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും, എനിക്ക് ഇത്രയും നാളത്തെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്ക് അധികം പണികളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കോൺസെറ്റിൻ്റെ വിഷയം കിട്ടിയിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ വേറെ സാധാരണ പിന്നെ നമ്മൾ ഓഫ് റോഡ് കൊണ്ടിട്ട് നമ്മളായിട്ട് വീഴ്ത്തിയിട്ട് വല്ലതും പൊളിച്ചാലേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിവ്യൂ. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വ്ലോഗ് കാണാം. ഞങ്ങളിപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാണിത്. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഓഫ് റോഡ് ചെയ്ത് കയറി അവിടെ മുകളിൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചു, നൈറ്റ് സ്റ്റേ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ ചാനൽ കിടപ്പുണ്ട്, കാണാത്തവർ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി ഗൈസ്, ബൈ.